പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഇന്ത്യയുടെ 15-ാമത് രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ദിവസമാണ്. സ്വതന്ത്ര ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു ചരിത്ര ദിവസം തന്നെയാണ്. സ്വാതന്ത്ര്യം കിട്ടിയ 75-ാം വാർഷികത്തിലാണ് നമുക്ക് ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ഒരു വനിത രാഷ്ട്രപതിയായി മാറുന്നത്. 135 കോടിയോളം വരുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ 40 കോടിയോളമുണ്ട് ദളിത് വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം. അതിൽ ആദിവാസി ഗോത്ര വിഭാഗം എന്ന് പറയുന്നത് ഏതാണ്ട് 10 കോടിയോളം വരുന്നു. അതിലാണ് വളരെ സാധാരണക്കാരിയായി ജനിച്ച ദ്രൗപദി മുർമു ഇന്ത്യയുടെ പരമാധികാര പദവിയിലേക്ക് എത്തുന്നത്. ഏത് പശ്ചാത്തലത്തിൽ ജനിച്ച ആളാണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പരമാധികാര പദവിയിൽ വരെ എത്താൻ കഴിയും എന്ന് സാധാരണക്കാരനെ കൊണ്ട് സ്വപ്നം കാണിക്കുന്ന തരത്തിലാണ് ദ്രൗപദി മുർമുവിൻ്റെ സ്ഥാനാരോഹണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്ത്യയുടെ പുതിയ രാഷ്ട്രപതിക്ക് എല്ലാവിധത്തിലുള്ള ഭാവുകങ്ങളും ആശംസകളും നമുക്ക് ഓരോരുത്തർക്കും നേരുകയും ചെയ്യാം. UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ കടുത്ത ചൂടാണിപ്പോഴുള്ളത്. 45 ഡിഗ്രി സെൽഷ്യസ് മുതലാണ് പലയിടത്തും താപനില രേഖപ്പെടുത്തുന്നത്. ചില ഘട്ടങ്ങളിൽ അത് 50 കടക്കാറുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വാഹന യാത്രികരോട് അധികൃതർ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ചൂടുകാലമാണ്, വാഹനങ്ങൾ കൃത്യമായി സർവീസ് ചെയ്യണം, വാഹനങ്ങളിലെ ടയറുകൾ കൃത്യമായി നിങ്ങൾ അതിൻ്റെ കാലപ്പഴക്കം അടക്കമുള്ളവ നോക്കണം, മോശം നിലവാരത്തിലുള്ളതാണെങ്കിൽ അത് കൃത്യമായി മാറണം എന്നതടക്കമുള്ള നിരവധിയായിട്ടുള്ള അഡ്വൈസറീസ് നൽകിയിട്ടുണ്ട്. ഇന്ന് ദുബായ് പോലീസ് അത്തരത്തിലുള്ള ഒരു അഡ്വൈസറി വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. ദുബായ് പോലീസിന്റെ ട്രാഫിക് ആക്ടിംഗ് ഡയറക്ടർ ജനറൽ കേണൽ ജുമാ സലിം ബിൻ സുവൈദാനാണ് ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വണ്ടികൾ കൃത്യമായി സർവീസ് ചെയ്യണമെന്നും ടയറുകൾ കാലപ്പഴക്കം ചെന്നതാണെങ്കിൽ അത് മാറണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ വർഷം ഇതുവരെ 2022 ആദ്യ പകുതി വരെ 2166 കേസുകൾ ഈ ടയർ പൊട്ടിത്തെറിച്ചും ടയറിൻ്റെ പ്രശ്നങ്ങളും മൂലം ട്രാഫിക് അപകടങ്ങൾ ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നു. 2215 ഈ സുരക്ഷയില്ലാത്ത വാഹനങ്ങൾ ഓടിച്ചുണ്ടാകുന്ന അപകടങ്ങളുണ്ടായെന്നും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ന് 45 ഡിഗ്രി സെൽഷ്യസ് ആണ് UAE താപനില രേഖപ്പെടുത്തുന്നത്. പൊടിപടലം നിറഞ്ഞ അന്തരീക്ഷമായിരിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനമോടിക്കുന്നവർ പ്രത്യേക ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോഴാണ് ഒമാനിൽ നിന്ന് വന്നിരിക്കുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുകളും നമ്മൾ പരാമർശിക്കുന്നത്. ഒമാനിൽ ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ബുധനാഴ്ച വരെ ബുറൈമി, ദാഹിറ, ദാഖിലിയ, ബാത്തിന, ഷർക്കിയ, മസ്കറ്റ്, മുസണ്ടം തുടങ്ങി വിവിധ ഗവർണറേറ്റുകളിൽ മഴ പെയ്യും എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അൽഹജർ പർവ്വത മേഖലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ഇന്ത്യൻ തീരത്ത് അനുഭവപ്പെടുന്ന ന്യൂനമർദ്ദത്തിന്റെ പ്രതിഫലനമാണ് ഒമാനിലും മഴയുടെ രൂപത്തിൽ പെയ്യുന്നത്. 10 മുതൽ 80 മില്ലിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ട്. 40 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ പെർ അവർ കാറ്റിനും സാധ്യതയുണ്ട്. വാദികൾ കരകവിഞ്ഞൊഴുകാനുള്ള സാധ്യതയുണ്ട്. തിരമാലകൾ 4 അടി വരെ ഉയരത്തിലാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇക്കാര്യങ്ങളിലെല്ലാം ജാഗ്രത പുലർത്തണം എന്ന് ഒമാൻ അധികൃതർ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഹിജ്റ പുതുവർഷം പ്രമാണിച്ച് UAE സ്വകാര്യ മേഖലയുടെ അവധി കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. July 30 തന്നെയായിരിക്കും അവധി എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം തീർപ്പായിട്ടുണ്ട്. ഇതോടെ സർക്കാർ സ്വകാര്യ മേഖലയ്ക്ക് ഒരു ദിവസം തന്നെ അവധി ലഭിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അവധികൾ ഏകീകരിക്കുന്ന കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇതോടുകൂടി ശനിയാഴ്ച പ്രവൃത്തി ദിവസമായിട്ടുള്ള പല കമ്പനികളുമുണ്ട്. അപ്പോൾ ശനിയാഴ്ച അവധി ലഭിക്കും. അതോടൊപ്പം തന്നെ ഞായറാഴ്ച വാരാന്ത്യ അവധിയാണ്. അങ്ങനെ 2 ദിവസം UAE അവധി ലഭിക്കും എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയേണ്ട കാര്യം. അവധിക്കാലമാണ്, സമ്മർ ബ്രേക്കാണ്, യാത്രാ തിരക്കുകൾ കൂടിയ സമയമാണ്. UAE നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പലരും യാത്ര പോകാനൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ വിസ സംബന്ധമായിട്ടുള്ള ഒരുപാട് സമയം ഇപ്പോൾ എടുക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ട്രാവൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെടുത്തി നമുക്കിന്ന് പറയാനുള്ളത്. ജംഗൺ വിസ UAE നിന്ന് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ കുറഞ്ഞത് 3 മാസമെങ്കിലും കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത് എന്നുള്ള കാര്യം മുൻപ് നമ്മൾ പറഞ്ഞതാണ്. September മധ്യത്തോടുകൂടി മാത്രമേ ജംഗൺ രാജ്യങ്ങളിലേക്ക് ഒരു വിസ അപ്പോയിൻമെൻറ്റ് കിട്ടി നമുക്ക് അവിടേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം UAE ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം വലിയ തിരക്കാണ്. ഇപ്പോൾ ഹീത്രോ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ചില പുതിയ സാഹചര്യങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ UK വിസ കിട്ടാനും വല്ലാതെ കാലതാമസം അനുഭവപ്പെടുന്നു എന്നാണ് UAE നിന്നുള്ള പല റെസിഡൻസും ഇപ്പോൾ എടുത്തു പറയുന്നത്. യാത്രാ തിരക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് യാത്ര ചെയ്യും. തിരക്കുകൾ കുറയ്ക്കാൻ പരമാവധി ശ്രമത്തിലാണ് ഒമാൻ എയറും. ഇന്ത്യയിലെ കൊച്ചി, ചെന്നൈ, ഡൽഹി തുടങ്ങിയ വിവിധ ഡെസ്റ്റിനേഷനുകളിലേക്ക്
കൂടുതൽ ഫ്ലൈറ്റ് സർവീസുകൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഒമാൻ എയർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 29 വരെയായിരിക്കും അധിക സർവീസുകൾ ഏർപ്പെടുത്തുക. ആഴ്ചയിൽ 10 ദിവസമായിരിക്കും ഒമാൻ എയർ അധിക സർവീസുകൾ ഏർപ്പെടുത്തുക എന്ന് അവരറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കുവൈറ്റിൽ ഫാമിലി വിസിറ്റ് വിസകൾ നിർത്തിവെച്ചത് കഴിഞ്ഞ മാസമാണ്. ഇതെന്ന് പുനഃസ്ഥാപിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയായിട്ടില്ല. ഇന്ന് കുവൈറ്റിലെ അല്ലൻബാദ് ദിനപത്രം നൽകിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം, പുതിയ പ്രധാനമന്ത്രിയും സർക്കാരും ഒക്കെ വന്നതിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയൊരു തീരുമാനമുണ്ടാവുക എന്നുള്ളതാണ്. ഫാമിലി വിസിറ്റ് വിസകൾ മുൻപ് കുവൈറ്റ് വളരെ വ്യാപകമായി നൽകിയിരുന്നു. പക്ഷേ ഈ കാലാവധി കഴിഞ്ഞാലും പലരും തിരിച്ചു പോകാത്ത ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് ഫാമിലി വിസിറ്റ് വിസകൾ നൽകുന്നത് കുവൈറ്റ് തൽക്കാലം നിർത്തിവെച്ചിരുന്നത്. സൗദി അറേബ്യയുടെ മൂല്യങ്ങൾക്ക് ചേരാത്ത പരസ്യങ്ങൾ പിൻവലിക്കണമെന്ന് യൂട്യൂബിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് രാജ്യം. സൗദിയുടെ ജനറൽ കമ്മീഷൻ ഫോർ ഓഡിയോ വിഷ്വൽ മീഡിയ, കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കമ്മീഷൻ തുടങ്ങിയവരാണ് യൂട്യൂബിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇസ്ലാമിക മൂല്യങ്ങൾക്ക് നിരക്കാത്തതും അതിൻ്റെ തത്വങ്ങൾക്ക് വിരുദ്ധമായതുമായ പരസ്യങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണം. അല്ലാത്ത പക്ഷം മീഡിയ നിയമ ലംഘനവുമായി ബന്ധപ്പെടുത്തി ശക്തമായ നടപടികൾ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് നൽകിയിരിക്കുന്നത്. ഒമാനിലെ ദാഖിലിയയിൽ കഴിഞ്ഞ ദിവസം 5 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു ബസ് അപകടത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. ശനിയാഴ്ച അൽഹംറ വിലായത്തിൽ ജബൽ ഷർക്കിലാണ് അപകടമുണ്ടായത്. എന്നാൽ ഈ അപകടത്തിൽപ്പെട്ടവർ ആരാണ് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത റോയൽ ഒമാൻ പോലീസ് നടത്തിയിരുന്നില്ല. ഇന്നിപ്പോൾ ഒമാൻ പോലീസ് അതുമായി ബന്ധപ്പെട്ടൊരു വിവരണം നൽകുന്നത് ഒമാൻ സാമൂഹിക വികസന മന്ത്രാലയത്തിന് കീഴിലുള്ള ശിശു സംരക്ഷണ കേന്ദ്രത്തിലുള്ളവരാണ് അപകടത്തിൽപ്പെട്ടത്. സീബിലെ ചൈൽഡ് വെൽഫെയർ സെന്ററിൻ്റേതാണ് ബസ്. അപകടത്തിൽപ്പെട്ടവരെല്ലാം 15 വയസ്സിൽ താഴെയുള്ളവരാണ് എന്ന കാര്യം കൂടി റോയൽ ഒമാൻ പോലീസ് ഇന്ന് അറിയിക്കുന്നുണ്ട്. ദുബായിലെ 25 മാളുകളിൽ ഇന്ന് വൻ വിലക്കുറവിൻ്റെ ദിവസമാണ്. 90% വിലക്കുറവ് അനുഭവപ്പെടുന്നത്. ഡി എസ് എസിൻ്റെ 25th വാർഷികത്തോടനുബന്ധിച്ചാണ് 90% വിലക്കിഴിവുമായി ഇന്ന് ഒറ്റയൊരു ദിവസം ഫ്ലാഷ് സെയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി കുറച്ച് സമയം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഫാഷൻ, കോസ്മെറ്റിക്സ്, ഹോം അപ്ലയൻസസ്, ഇലക്ട്രോണിക്സ് എന്നുവേണ്ട വിവിധ കാറ്റഗറിയിൽപ്പെട്ട ഉൽപ്പന്നങ്ങൾക്ക് വലിയ വിലക്കുറവാണ് അനുഭവപ്പെടുന്നത്. വിലക്കയറ്റത്തിൻ്റെ ഈ സമയത്ത് പരമാവധി വില കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള അവസരം കിട്ടുമെങ്കിൽ അത് നല്ല കാര്യമാണ്. അതുകൊണ്ട് പരമാവധി ഈ അവസരം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്കിന്ന് പറയാനുള്ളത്. യു എയിലെ ഇന്നത്തെ നാണയ വിനിമയ നിരക്കുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. 1 UAE ദിർഹമിന് 21.70 രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. 1000 ഇന്ത്യൻ രൂപ നാട്ടിലേക്ക് അയക്കാൻ ഇന്ന് വേണ്ടത് 46.08 ഫിൽസ് ആണ്. ഇന്നലെ ഇത് 21.60 അതുപോലെ തന്നെ 46.29 ഇനി സ്വർണ്ണവില നോക്കാം. 22 കാരറ്റ് ഗ്രാമിന് 196.50 ഫിൽസ് ആണ് ഇന്നും വില രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിലയിൽ മാറ്റമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഗൾഫ് സ്റ്റോറി സമാപിക്കുന്നു. നമസ്കാരം. Enjoy the crystal clear sound with iSonic. Innovating everything. ABC Cargo and Courier, number 1 in GCC.